വാങ്ക സിനിമ കണ്ട അനുഭവം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ച് ആക്ടിവിസ്റ്റ് ജസ്ല മാടശ്ശേരി. സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായ ജസ്ല മാടശ്ശേരി പറയുന്നത്, ഈ സിനിമയിൽ കണ്ടതൊക്കെ എത്ര ചെറുതാണ്, യഥാർത്ഥത്തിൽ ഇസ്ലാം മതത്തിനുള്ളിൽ നടക്കുന്നത് ഇതിൻ്റെ പത്തിരട്ടി ഭ്രാന്താണെന്ന രീതിയിലാണ്. സിനിമയിൽ കണ്ടത് തൻ്റെ അനുഭവങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറെ ചെറുതാണെന്നും, മതാചാരങ്ങൾ സിനിമയിൽ കണ്ടതിലും പത്തിരട്ടിയിലധികം ഭ്രാന്തുകൾ അനുഭവിക്കേണ്ടതായി വരുമെന്നും ജസ്ല പറയുന്നു. ഇസ്ലാം മതത്തിൽ ജനിച്ച് പിന്നീട് മതചിന്തകൾക്ക് അതീതമായി തൻ്റെ ജീവിതത്തെ കെട്ടിപ്പടുത്ത ജസ്ലയ്ക്ക് അതിജീവിക്കേണ്ടി വന്നതും കടന്നു പോകേണ്ടി വന്നതും മുള്ളുകൾക്കും കുപ്പിച്ചില്ലുകൾക്കും മുകളിലൂടെ തന്നെയാണ്. പല ഭാഗങ്ങളിൽ നിന്നും വേട്ടയാടലുകൾ, കൊലപ്പെടുത്താൻ ശ്രമം, കാർക്കിച്ചു തുപ്പി ജസ്ലയെ വെറുത്തപ്പോഴും പതറാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഈ പെൺകുട്ടി. ആ കനൽ വഴികളിലൂടെയുള്ള യാത്രകൾ ഇപ്പോഴും തുടരുകയാണ് ജസ്ല. മതാചാരങ്ങളെ എതിർത്താലോ ചോദ്യം ചെയ്താലോ പിന്നെ ഉണ്ടാകുന്ന ട്രോമ അതിഭീകരമായിരിക്കുമെന്നും അവർ തൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെ ചൂണ്ടിക്കാണിച്ചു. നാളെ ഒരു മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അതിനെ അതിജീവിക്കുമ്പോൾ വെളിച്ചമുണ്ടാകുമെന്നും അവർ പറയുന്നു. ജസ്ലയുടെ കുറിപ്പിങ്ങനെ. വാങ്ക് സിനിമ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു, കാണണം, കണ്ടു തീരുവോളം നിന്നെ ഓർത്തു എന്ന്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി സിനിമയൊന്നും കാണാനുള്ള മനസ്സില്ലാതിരുന്നിട്ടും കണ്ടത്. കൂടെ സിനിമ കാണാനുണ്ടായിരുന്നവർ ഓരോ സീൻ വരുമ്പോഴും എന്നെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒന്നും പറയാനില്ല. എന്നാലും ഒന്ന് പറയാം, സിനിമയിൽ കാണിച്ചത് ഒന്നുമല്ല, അതിൻ്റെ പത്തിരട്ടിയിലധികം ഭ്രാന്തുകൾ നിങ്ങൾ അനുഭവിക്കും. മതാചാരങ്ങൾ തെറ്റിച്ചാൽ, പ്രത്യേകിച്ചും ഇസ്ലാം പോലൊരു കൺസ്ട്രക്ഷനിലെ സിനിമയിലെ മിക്ക സീനുകളും ഞാൻ കടന്നുപോയതാണ്. പക്ഷെ തീവ്രത അതിനേക്കാൾ കൂടുതലായിരുന്നു എന്ന് മാത്രം. ക്യാമ്പസിലെ ഒറ്റപ്പെടൽ, ഭീകരജീവി പരിവേഷം, സഹോദരങ്ങൾ അവരിടങ്ങളിൽ അനുഭവിക്കുന്നത്, വഴിയിൽ നിങ്ങളെ തടഞ്ഞു നിർത്തൽ, ഭീഷണിപ്പെടുത്തൽ, വീട്ടുകാർ ടോർച്ചർ ചെയ്യപ്പെടൽ, ബന്ധുക്കളിൽ നിന്നുള്ള ഒറ്റപ്പെടൽ, നാട്ടുകാരുടെ വെറുപ്പുളവാക്കുന്ന നോട്ടങ്ങൾ, പള്ളിക്കമ്മിറ്റിയിൽ വെച്ച് വാപ്പ ചോദ്യം ചെയ്യപ്പെടുന്നത് ഭ്രാന്തി എന്ന് ചാപ്പ, മാനസിക രോഗിയാക്കൽ, മൗല്യന്മാരുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഉപദേശങ്ങൾ, അങ്ങനെ നീളും. സിനിമയിൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ സംഭവിക്കാത്തത് ഒന്നു മാത്രമാണ്, ഉപ്പയുടെ തല്ല്. എന്നെ ഒരിക്കലും ഇതിൻ്റെ പേരിൽ മതവിശ്വാസിയായ ഉപ്പ തല്ലിയിട്ടില്ല. പക്ഷെ ഒരു വാക്ക് മാത്രം എന്നോട് പറഞ്ഞു, നിന്റെ ചിന്തകൾക്ക് തടയിടാൻ എനിക്ക് അവകാശമില്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നിനക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് ഏത് മതം പിന്തുടരാനും പിന്തുടരാതിരിക്കാനും. പക്ഷെ നിന്റെ മതം ആർക്കും ഉപദ്രവമുണ്ടാക്കുന്നതാവരുത്, ആരുടെയും കണ്ണീര് വീഴ്ത്തുന്നതും. നീ നടക്കുന്നത് ഒരു ചെറിയ വഴിയിലൂടെയാണെന്ന് കരുതുക. വഴിയിൽ ഒരു മുള്ളുണ്ട്, ആ മുള്ളി ചാടിക്കടക്കുന്നിടത്ത് ഒരു മതമുണ്ട്, ശരിയുമുണ്ട്. പക്ഷെ അത് പിന്നാലെ വരുന്നവനെ കുത്താനിടയുണ്ട്. എന്നാൽ പിന്നാലെ വരുന്നവനെ കുത്താതിരിക്കാൻ ആ മുള്ളെടുത്ത് മാറ്റിയിട്ട് അതിലൂടെ നടന്നു പോകുന്നിടത്തും ശരിയും മതവുമുണ്ട്. നിന്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് പിന്തുടരുക. മതാചാരങ്ങളെ എതിർത്താലോ ചോദ്യം ചെയ്താലോ പിന്നീട് നിങ്ങൾ കടന്നു പോകുന്ന ട്രോമ അതിഭീകരമാവും. എന്നാലും നാളെ ഒരു മാറ്റമുണ്ടാവും സമൂഹത്തിലെന്ന പ്രതീക്ഷയോടെ അതിനെ അതിജീവിക്കുന്നിടത്ത് വെളിച്ചമുണ്ടാവും. സിനിമയിൽ അവൾ ശാരീരികമായി ആക്രമിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഞാൻ മാനസികമായി ആക്രമിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ശാരീരികമായാണ് ആക്രമിക്കപ്പെട്ടത്. സൈബർ ആക്രമണങ്ങൾ അതിനപ്പുറം. ആക്സിഡൻറ്റുകളുടെ നോവുകളും മുറിവുകളും പാടുകളും കൊണ്ട് സമ്പന്നമാണ് എൻ്റെ ശരീരം. ബാക്കി പത്രങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർബാനസ്.